ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇലക് നമുക്ക് ഓൺലൈനായിട്ട് എങ്ങനെയാണ് അടയ്ക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആണ് അത് ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം പലരും ഇപ്പോഴും ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അടക്കാൻ മറ്റ് സേവന കേന്ദ്രങ്ങളെ സമീപിക്കുന്നു അക്ഷയ കേന്ദ്രങ്ങൾ പോലുള്ള പക്ഷേ നമ്മുടെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കാര്യം അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇതിലെ എ സി ബിയുടെ ബിയുടെ ഒരു ആപ്പുണ്ട് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇനി അത് ഓപ്പൺ ചെയ്യുക ഈ രീതിയിലുള്ള ഒരു പേജാണ് തുറന്നു വരുന്നത് ഒന്ന് ലോഗിൻ ചെയ്യാനുള്ളത് രണ്ടാമത് ക്വിക്ക് പേ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരേ സമയം പത്തോ പന്ത്ര പതിനോ പത്തോളം പേരുടെ ബില്ല് ഒന്നിച്ച് നമുക്ക് അടയ്ക്കാൻ സാധിക്കും അതിന് നമ്മൾ ആദ്യം ലോഗിൻ ചെയ്യണം യൂസർ ഐ ഡി കൊടുക്കണം പാസ്വേഡ് കൊടുക്കണം അതുപോലെയുള്ള കാര്യങ്ങൾ കൊടുക്കണം നമ്മൾ നമ്മളതെല്ലാം ഉപയോഗിക്കുന്നത് മറിച്ച് ക്യുക് പേ എന്ന ഓപ്ഷനാണ് നമ്മൾ ചെയ്യുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് പേ ചെയ്യുക മറ്റു കാര്യങ്ങളൊന്നും ആവശ്യമില്ല നമ്മളെ ബില്ല് പേ ചെയ്യുക എന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ അതുകൊണ്ട് നമ്മൾ ക്വിക്ക് പേ എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു ക്വിക്ക് പേ കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും അതുപോലെ തന്നെ കൺസ്യൂമർ നമ്പർ ചോദിക്കും പിന്നെ ഇമെയിൽ അഡ് ചോദിക്കും ഇതിലെ മൊബൈൽ നമ്പർ കൊടുക്കുക ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു ഓക്കെ നെക്സ്റ്റ് ഞാൻ കൺസ്യൂമർ നമ്പർ കൊടുക്കുന്നു നമ്മുടെ കൺസ്യൂമർ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞു ഈ കൺസ്യൂമർ നമ്പർ അതുപോലെ നമ്മൾ പേ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏത് വഴിയാണോ ഓൺലൈൻ ആണോ അല്ലെ അല്ല ഓൺലൈൻ അക്കൗണ്ട് വഴിയാണോ അതല്ലെങ്കിൽ റൂപേ കാർഡ് ഉപയോഗിച്ചാണോ അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് നമ്മൾ ഏതാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നമ്മളത് എടുത്ത് എടുത്തു വയ്ക്കുക ഇവിടെ കൺസ്യൂമർ നമ്പർ നമ്മുടെ കൺസ്യൂമർ നമ്പർ എഡ്സെറ്റി മീറ്ററിൻ്റെ താഴെയോ മറ്റോ എവിടെയെങ്കിലും ഉണ്ടാകും ഇനി അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ അടച്ച ബില്ലിൽ നമ്മുടെ കൺസ്യൂമർ നമ്പർ ഉണ്ടാകും ഞാനിവിടെ എൻ്റെ കൺസ്യൂമർ നമ്പർ കൊടുക്കുകയാണ് അടുത്തത് നമ്മൾ കൺസ്യൂമർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുക്കേണ്ടത് ഇമെയിൽ ഐ ആണ് പക്ഷേ ഇമെയിൽ ഐ ഡി കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നില്ല കാരണം അത് ആവശ്യമില്ല എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് സബ്മിറ്റ് ടു പേ എന്നുള്ള ഓപ്ഷനിൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അല്പസമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് വരും നമുക്ക് നോക്കാം അവിടെ വരിക ആ പേജിൽ നമ്മുടെ കൺസ്യൂമർ നമ്പർ ഉണ്ടാകും അതുപോലെ തന്നെ കൺസ്യൂമർ നെയിം ഉണ്ടാകും നമ്മുടെ ലോഡ് എത്രയാണെന്ന് വെച്ചാൽ ടാരിഫ് ഉണ്ടാകും അതുപോലെ നമ്മുടെ ഇലക്ട്രിക്കൽ സെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ അതുണ്ടാകും അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം അത് ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മുടെ ഡ്യൂ എമൗണ്ട് എത്രയാണ് അതായത് നമ്മൾ ബാക്കി മുൻ ബാക്കി എന്തെങ്കിലും ഉണ്ടോ അടക്കാനുള്ളതിനുള്ള കാര്യമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഇതിൽ ഡ്യൂപ്പ് ഒന്നുമില്ല അപ്പോൾ പേ അഡ്വാൻസ് ആണ് അപ്പോൾ അതിൻ്റെ ഞാൻ നേരത്തെ അടച്ചതാണ് എല്ലാം ക്ലിയർ ചെയ്തതാണ് അപ്പോൾ അതിന് പേ അഡ്വാൻസ് അഡ്വാൻസ് ആയിട്ട് അടക്കേണ്ടത് ഞാനൊരു എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു നൂറ് രൂപ അടക്കുന്നു നൂറ് രൂപ സെലക്ട് ചെയ്യുന്നു നെക്സ്റ്റ് ചെയ്യേണ്ടത് പേ ബിൽ ഫ്രണ്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓൺലൈൻ ട്രാൻസാക്ഷൻ ആകുമ്പോൾ നമ്മൾ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിൽ അത് ഏത് മോഡിലാണ് നമ്മൾ പേ ചെയ്യുന്നത് എന്ന് നെറ്റ് നെറ്റ് ആണോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചാണോ എന്നുള്ളത് അപ്പോൾ ബില്ല് ഡി ഡീറ്റെയിൽസൊക്കെ മോളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ കൺസ്യൂമർ നമ്പറുണ്ട് ബിൽ നമ്പറുണ്ട് പേബിൾ എമൗണ്ട് ഉണ്ട് ഇനി താഴെ നെറ്റ് ഉണ്ട് ക്രെഡിറ്റ് കാർഡുണ്ട് ഡെബിറ്റ് കാർഡുണ്ട് ഞാനിവിടെ ഡെബിറ്റ് കാർഡാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഗെയ് പേയ്മെൻറ്റ് ഗേറ്റ് വേ ഏതാണെന്ന് തിരഞ്ഞെടുക്കുക അവിടെയുള്ള ഓപ്ഷനില് ഞാനിവിടെ കൊടുക്കുന്നത് ടെക് പ്രൊസസ് പേയ്മെൻ്റ് ഗേറ്റ് വേ ആണ് ദെൻ പേൻ നൗ സെലക്ട് ചെയ്യുക ഇങ്ങനെ പേൻ നൗ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാർഡ്സ് ഞാൻ കാർഡ്സാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഏത് കാർഡാണ് നമ്മുടെ കാർഡിൻ്റെ നമ്പർ പറയുക എൻ്റെ ഇറങ്ങർ നെയിം അവരുടെ പേരിലാണോ അതുള്ളത് പേര് ആ പേരടിച്ചു കൊടുക്കുക നെക്സ്റ്റ് എക്സ്പിരി ഡേറ്റ് ആ കാർഡിലെ എക്സ്പിരി ഡേറ്റ് മന്തും ഇയറും ആ കാർഡിൽ ഉണ്ടാകും നിങ്ങൾ ആ കാർഡ് നോക്കിയിട്ട് അതിൽ മന്തും ഇയറും അടിച്ചു കൊടുക്കുക ദെൻ സി വി പി നമ്പർ ആ കാർഡിലെ ലാസ്റ്റിലകത്ത് ആ നമ്പർ നമ്മൾ കാണുന്ന ആ ഉണ്ടല്ലോ ആ നമ്പർ ഒന്ന് അടിച്ചു കൊടുക്കുക ദെൻ പേ നൗ എന്നടിക്കുക ഇങ്ങനെ പേ നൗ എന്നടിച്ചുകഴിഞ്ഞാൽ എൽ സിറ്റി ബില്ല് അടച്ചു കഴിഞ്ഞു നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും നിങ്ങൾ പ്രിൻ്റ് ഔട്ട് ആവശ്യമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക അല്ലെങ്കിൽ ഫോൺ മെസ്സേജ് വരും ഒ ടി പി വരും അതിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഓക്കെ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ പോകേണ്ട അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ക്യൂ നിൽക്കേണ്ട അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ കോവിഡ് സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ഏർപ്പെടേണ്ട നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഏതൊരാൾക്കും അതിന് സാങ്കേതികാവശ്യങ്ങളൊന്നും അറിയേണ്ടതില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ് ഡിഫറൻസ് പലരും ഇത് ഇപ്പോഴും പഴയ പോലെ എലിസിറ്റി ഓഫീസിൽ പോകുന്നു അല്ലാക്ഷയ കേന്ദ്രങ്ങളിൽ പോകുന്നു ഇതിൻ്റെ ആവശ്യമില്ല നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ അവരവർക്ക് തന്നെ തൻ്റെ വീട്ടിൽ വെച്ച് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അടയ്ക്കാവുന്നതേ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അതിനു മുമ്പേ അല്ലെങ്കിൽ ട്രിബിൾ ഷൂട്ടൊക്കെ എന്നാൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്പെട്ടേക്കാം നിങ്ങളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ആ കമൻറ്റ് ബോക്സിലിടുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം താങ്ക്സ്